അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങള് ബിരിയാണിയൊക്കെ അടിച്ച് ചെറിയൊരു ആലസ്യത്തിൽ അവിടുത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അബുദാബി മ്യൂസിയം പാലസ് മ്യൂസിയത്തിലേക്ക് വന്നേക്കുവാണ്. എന്താണെങ്കിലും പുറത്ത് ഭയങ്കര ചൂടാണ്. ഇന്നാൾ ഞങ്ങൾ വിട്ടു, ഇന്നാളും പുറത്തിറങ്ങി. ഇനിയിപ്പോൾ പറ്റുന്നതൊക്കെ കണ്ടിട്ടങ്ങ് പോവാം. ഒന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ നേരെ പാലസ് മ്യൂസിയത്തിലേക്ക് കടക്കുകയാണ്. അജ്മാൻ, സോറി, അലൈൻ പാലസ് മ്യൂസിയം. അലൈൻ എന്നാണോ ഞാൻ ഇത്ര നേരം അബുദാബി എന്നാണോ പറഞ്ഞത് തന്നെ എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്നാളും ചൂടുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അലൈൻ പാലസ് മ്യൂസിയം. മച്ചാ എന്നാ റിജാസ് മച്ചാ എന്നാ പറഞ്ഞേ? നമ്മുടെ ഹിസ്റ്ററി നോക്കിയപ്പോൾ കണ്ട ഇത് ഷെയ്ഖിൻ്റെ വൺ ഓഫ് ദ ഒരു പാലസ് ആയിരുന്നു പണ്ട്. പിന്നെ പഴയ ഷെയ്ഖിൻ്റെ പാലസ് പിന്നീട് മ്യൂസിയം ആക്കി മാറ്റിയതാണ്. അതാണ് ഹിസ്റ്റോറിക്കൽ പറയുന്നത്. ഒരുപാട് രാജഭരണകാലത്തെ ഫർണിച്ചറുകളും അന്നത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടെന്നാണ് പറയണത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നാണ് പറയണത്. പഴയ അവരുടെ ഹെറിറ്റേജും കാര്യങ്ങളും കാണാൻ പറ്റും അല്ലേ? കാണാൻ പറ്റും. അപ്പം ഷൈജാക്കായും റിയാസും ഷാരിയും ഹാരിസിക്കായും ഒക്കെ അകത്തോട്ട് പോയി. ഞങ്ങൾ അകത്തോട്ട് കയറിയാണ്. ഈസാ വേളി ഫോട്ടോ എടുത്തിട്ട് കൊണ്ട്. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ, ഇവിടെ ഫ്രീ ആണ്. ഞാൻ അത് വേറെ ഉണ്ടാവും, എനിക്ക് സത്യം പറയാൻ പറ്റില്ല. ഇത് ഷെയ്ഖ് സയ്യിദല്ല, ഷെയ്ഖ് നഹിയാൻ. ഷെയ്ഖ് നഹിയാൻ അബുദാബി ഷെയ്ഖ്. അപ്പൊ ഇതാണ് അവരുടെ പഴയ കൊട്ടാരം കേട്ടോ. എ സി ഉണ്ടോണേ? എ സി ഉണ്ടല്ലേ. തീർന്നു. ഫാമിലിട്രി ആണിത്? ആ എന്നാ ഫാമിലിട്രി ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ പേരൊക്കെ എഴുതിച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലാകുന്നില്ല. തനതായ അറബിക് ശൈലിയിലുള്ള പഴയൊരു കെട്ടിടമാണ്. അതിനകത്തെ ഫർണിച്ചറുകളും കാര്യങ്ങളും എല്ലാം ആ രീതിക്ക് തന്നെയാണ് അവർ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതേ രീതിക്ക് തന്നെ നമ്മളിപ്പോൾ ആദ്യം കയറി കണ്ട ഇതിനകത്ത് അവരുടെ ഫാമിലി ട്രീ ആയിരുന്നു, നെഹിയാൻ കുടുംബത്തിൻ്റെ മുഴുവൻ. അതൊക്കെ അവരുടെ പഴയ പറയ നിലയൊക്കെയാന്ന് തോന്നുന്നു. ഞാൻ കയറി നോക്കാം. ആ സ്റ്റെയർകേസിൻ്റെ അതായത് ഇങ്ങനെ കയറ് കെട്ടിയിട്ട് അകത്തെ കൊളുത്തിട്ട് ഇട്ടേക്കോ താഴോട്ട്. ഇതുണ്ട്, നമുക്കിങ്ങനെ പിടിച്ച് കയറാം. ശരി കേട്ടോ, അങ്ങനത്തെ റീൽസ് ആണ് എടുത്തു ഷൂട്ട് ചെയ്തു. ഇത് അവരുടെ ലേഡീസിന്റെ ഗസ്റ്റ് റൂം. ഗസ്റ്റ് ബെഡ്റൂം. ഇവരുടെ ഈ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നോക്കിയാൽ തൊട്ട് പുറകിൽ വലിയൊരു ഈന്തപ്പന തോട്ടം തന്നെ നമുക്ക് കാണാൻ പറ്റും. സത്യം പറഞ്ഞാല് ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ പഴയ രാജാക്കന്മാരുടെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ലക്ഷറീസ് ആയിട്ട് തോന്നും. അവിടുത്തെ ഫർണിച്ചറുകളൊക്കെ ഇവിടുത്തെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ ഒരുപാട് വില മതിക്കാനാവാത്ത സംഭവങ്ങളൊക്കെയാണ്. കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ നാടും നമ്മുടെ നാടിൻ്റെ പൈതൃകങ്ങളൊന്നും ഇതുമായിട്ട് കമ്പയർ ചെയ്യാനേ നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്കിവിടെ കൗതുകകരമായിട്ട് അങ്ങനെ പ്രത്യക്ഷമൊന്നും കാണാനില്ല.
ഈവൻ കഥകളിലെ കൊത്തുപണിയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലാണെങ്കിലും മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ ഇന്നും നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ നാടായിരുന്നു റിച്ച് നാട്, സമ്പത്ത് കൊണ്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടും നമ്മുടെ നാട് റിച്ചായിരുന്നു. പക്ഷെ കുറെ നമ്മൾ ബ്രിട്ടീഷുകാർ കേട്ടുകൊണ്ട് പോയി, അവിടെ അവർ കൊണ്ടുപോയി അവിടെ നന്നാക്കി. ഇവിടുത്തെ മേൽക്കൂരകളുണ്ടോ, തടി കൊണ്ട് പഴയ തടി കൊണ്ട് പാല് ചെയ്തേക്കുക. എന്നിരുന്നാൽ പോലും നമ്മുടെ നാട്ടിലെ കൊട്ടാരങ്ങളുമായിട്ട് ഒരു രീതിയിലും കിടപിടിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഒരേ ഒരു പ്രത്യേകത കാണുന്ന ഒരു തടിയും ഇത്രയും കാലമായിട്ടും വളയുവോ അങ്ങനെയൊന്നും പോയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തടിയായിരിക്കും. എന്നാ ഇവിടെ ഇങ്ങനത്തെ തടികൾ ഇല്ലല്ലോ, രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യകളിൽ നിന്നൊക്കെ മിക്കവാറും ഇമ്പോർട്ട് ചെയ്ത് ഇറക്കി കൊണ്ടുവരുന്നതായിരിക്കണം. ബോട്ടുകളിൽ കൊണ്ടുവന്നു. ഇത് ഈ കൊട്ടാരത്തിൻ്റെ വിശാലമായ ഒരു നടുമുറ്റമാണ്. അവിടെ നിലത്തൊക്കെ പഴയ രീതിയിലുള്ള ക്ലാഡിംഗ് സ്റ്റോണുകളൊക്കെ വിരിച്ചിട്ടുണ്ട്. അതിന് നടുക്കൊരു പുൽത്തകടിയുണ്ട്. ഈന്തപ്പന തൈകളും ചെടികളും ഒക്കെ ആയിട്ട് ആ ലാൻഡ്സ്കേപ്പ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കാഴ്ചയാണ്, പഴയ ലാൻഡ് റോവറിൻ്റെ പിക്കപ്പ്, അതും 4x4. പഴയ ലാൻഡ് റോവർ. പണ്ട് കാലത്തെ പുലിയായിരുന്നു തോന്നുന്നു അവനല്ലേ. മീറ്റർ കൺസോളും കാര്യങ്ങളും സ്റ്റിയറിംഗ് വീലൊക്കെ ഉണ്ട്. രാജകുടുംബത്തിൻ്റെ ഒരു റിക്രിയേഷണൽ എൻ്റർടൈൻമെൻ്റ് ഏരിയ, അവരുടെ ഫെസ്റ്റിവലും കാര്യങ്ങളും മീറ്റിംഗ്സും എന്തെങ്കിലും പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ തോന്നുന്നു. ഇവിടെ പണ്ട് രാജക്കന്മാർ കാവേ ഒഴിച്ചു കൊടുക്കുന്ന പാത്രങ്ങൾ കണ്ടോ, പഴയ പിത്തളയുടെ പാത്രങ്ങളാണ്. കരി എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു അറബികളുടെ ഏതോ ഒരു സെറ്റ് വരുന്നുണ്ട്. എന്തോ പരിപാടിയൊക്കെ നടന്നു വരാൻ തോന്നുന്നു. ബാൻഡിമേളോ അറബന മുട്ടോ ദഫ് മുട്ടോ. അറബി കച്ചേരി, അറബി കച്ചേരി. അപ്പം ഞങ്ങൾ അങ്ങനെ പതിയെ അലൈറ്റ് പാലസ് മ്യൂസിയത്തിൽ നിന്നും ഇറങ്ങുകയാണ്. ചൂട് കാരണം ഒരു രക്ഷയില്ല. ഇനി ഞങ്ങൾ ഒരു ജബൽ ഹഫീദ് ഒന്ന് കയറിയിട്ട് തിരിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. ഇനിയും ഏകദേശം 200 കിലോമീറ്റർ അടുത്ത് യാത്രയുള്ളതാണ്. എല്ലാവരും ശരിക്കും തളർന്ന് മടുത്തു. ഇതാ ഈ വരുന്ന വീഡിയോയുടെ എണ്ണം തന്നെ കാരണങ്ങളാണ്. അപ്പം വീണ്ടും നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ മടുത്ത് ശരിക്കും സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ വെളിയിറങ്ങിയല്ലോ, പെപ്സിയോ കോളയോ വെള്ളമോ സേവനപ്പോ തംസപ്പോ ഒക്കെ മേടിച്ച് കുടിക്കണം. അപ്പം അടുത്ത് ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എനിക്ക് എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.